ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ ദോശ ബാക്കിയുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തായക്കാന്ന കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ള ദോശയാണിത്. ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊട്ടിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മളിപ്പോൾ എല്ലാ ദോശയും പൊട്ടിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ വെയിലത്ത് കൊണ്ടുപോയിട്ട് വെക്കാം. ഇതാ ഇപ്പം ഞാൻ ഉണങ്ങാനായിട്ട് വെയിലത്ത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാ നമ്മളിപ്പോൾ നിലത്ത് ന്യൂസ് പേപ്പർ വെച്ചിട്ട് എല്ലാം നല്ലതുപോലെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് വേണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസം എടുക്കും, നല്ലതുപോലെ ഉണങ്ങിയിട്ട് തന്നെ കിട്ടണം. ഇപ്പോൾ ഒരു ദിവസം തന്നെ നല്ല വെയിലുണ്ടെങ്കിൽ ആ ഒരു ഉണക്കം തന്നെ നമുക്ക് മതിയാകും. ഇതാ നമ്മളിപ്പോൾ രാവിലെ ഇട്ടിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ചൂടെണ്ണയിലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം ഇത് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലോട്ടേക്ക് ഒന്ന് വിതറിക്കൊടുക്കാം. നിങ്ങൾക്ക് ഇത് ഇടാണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് ഇടാണ്ടേ നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റും. ഇപ്പം ഞാനിത് ഇതിലോട്ടേക്കെല്ലാം ഇത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്താൽ ഇച്ചിരി നല്ലത് ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയാണ് ഇത് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ദോശ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. ഇപ്പം നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ നല്ലോണം തോന്നും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടപ്പുറത്ത് തന്ന കുഞ്ഞു ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ മാറ്റിയാണ്. ബൈ.